Coralpilha. Hi guys, welcome to Ryan's Play from Thrissur. ഇന്ന് ഒരു താടി സീക്രട്ട്. ഓൾറെഡി നിങ്ങൾക്കറിയാം താടിയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാമെന്ന് കരുതിയിട്ട് കുറച്ച് നാളായി. താടി വളരാത്തതിന് കാരണങ്ങൾ, താടി വളരാനുള്ള കാരണങ്ങൾ, താടി ഉള്ളവർക്ക് കൂടുതൽ വരാനുള്ള കാരണങ്ങൾ, ഇങ്ങനെ കുറച്ച് കാരണങ്ങൾ എന്റെ അറിവ്, എന്റെ എക്സ്പീരിയൻസ് അത് നിങ്ങളിലേക്ക്. ചിലർക്ക് ഫില്ല് ഉണ്ടാവില്ല, ഇവിടെയൊക്കെ ഫില്ല് ചെയ്തിട്ടുണ്ടാവില്ല, ഇവിടെ നിന്ന് ഫില്ല് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ ട്രിം ചെയ്ത് കൊണ്ടെടുക്കുക. ഓക്കെ, നല്ല ഷേപ്പ് ചെയ്തിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഷേപ്പ് ചെയ്തിട്ട് ട്രിം ചെയ്ത് കൊണ്ടെടുക്കുക. അവിടെ ഇവിടേക്ക് ഇല്ലാത്തവർ ഒരു 3 മാസം താടി ഷേവ് ചെയ്യാതെ ട്രിം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫില്ലിംഗ് കിട്ടും. ഒരു ബ്ലാക്ക് ഷെയ്ഡ് വന്നിട്ട് അവിടെ കറക്റ്റ് ഫില്ലിംഗ് കിട്ടും. അതാണ് താടി അവിടെ ഇവിടേക്ക് ഇല്ലാത്തവർ ചെയ്യേണ്ട കാര്യം. താടി കൂടുതൽ കട്ടിയുള്ള താടി വരാനാണെങ്കിൽ ഷേവ് ചെയ്യണം. നമ്മൾ ഷേവ് ചെയ്താലേ താടി കിളിർക്കുള്ളൂ, മുളയ്ക്കുള്ളൂ. രോമകൂപങ്ങൾക്കുള്ളിൽ നിന്നും ആ ക്രോമസോണുകൾക്ക് വളം തട്ടി ഇളക്കം തട്ടി അത് പുറത്തേക്ക് വരണമെങ്കിൽ, ഇളക്കം സംഭവിക്കണമെങ്കിൽ അത് ഷേവ് ചെയ്യുക തന്നെ വേണം. അതിന് മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കണം, അവിടെ ഇളക്കം സംഭവിക്കണം. ഇടക്കൊക്കെ ഒന്ന് മസാജ് ചെയ്തെടുക്കുക. ഞാൻ എപ്പോഴും താടി ഇങ്ങനെ വലിക്കാറുള്ള ഒരാളാണ്. കൈ ഒന്ന് നനയ്ക്കും ഞാൻ വെള്ളത്തിൽ. ഇപ്പൊ എന്റെ വെള്ളം, ഞാൻ എല്ലാ സർവ്വസന്നാഹങ്ങളുമായിട്ട് ഞാൻ വന്നിട്ടുള്ളത് കണ്ട, വെള്ളം ഉണ്ടെങ്കിൽ ഈ വെള്ളത്തിൽ കൈ മുക്കിയിട്ട് ഇങ്ങനെ നമ്മൾ തളകിക്കൊണ്ടിരിക്കുക. ഒരു ദിവസം എത്ര സമയം നിങ്ങൾക്ക് ഇങ്ങനെ വെള്ളത്തിൽ കൈ മുക്കി തടവാൻ പറ്റുമോ അത്രത്തോളം ചെയ്യും. ഈ ചെടിക്ക് വെള്ളം ഒഴിക്കുന്നത് പോലെയുള്ളൊരു പ്രക്രിയ. താടിക്ക് വെള്ളം കൊടുക്കുകയാണെങ്കിൽ തളച്ച് വളരെ താടി എള്ള താടി ഉള്ളവരാണെങ്കിൽ പച്ചയ്ക്ക് വലിക്കുന്നതിനേക്കാൾ കൂടുതൽ വെള്ളത്തിൽ മുക്കി വലിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു മീശ നിങ്ങളിങ്ങനെ വലിച്ചുകൊണ്ടിരുന്ന് നോക്കിയാൽ വെള്ളത്തിൽ മുക്കിയിട്ട് ഒരു ദിവസം കൊണ്ട് വളർന്നിരിക്കും. ഒരു ദിവസം കൊണ്ട് പറ്റണ്ട, ഞാൻ ചെയ്തിട്ടുണ്ട്. ഒരു സൈഡ് മാത്രം നിങ്ങൾ വെള്ളം മുത്തിൽ മുക്കി വലിച്ചുകൊണ്ടിരിക്കും. ഒരു ദിവസം പിറ്റേ ദിവസം ആകുമ്പോഴേക്കും ഇതിനേക്കാൾ വലുതായിരിക്കും ഈ സൈഡ്. അതാണ് വെള്ളം കൊടുത്ത് തടവിക്കഴിഞ്ഞാൽ തഴച്ച് വളരുന്നത്. ഞാൻ ട്രൈ ചെയ്ത്, ദിസ് ഇസ് മൈ യുറേക്ക. പെൺകുട്ടികൾക്ക് ഇങ്ങനെ ഉറ്റുനോക്കുന്ന ഒരു വസ്തുവാണ് താടി. പെൺകുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് താടിയുള്ള ആൺകുട്ടികളൊക്കെ, സത്യല്ലേ? അപ്പൊ അതുകൊണ്ട് ഒരുപാട് ആൺകുട്ടികൾക്ക് താടി വെക്കാൻ ഇഷ്ടമാണ്. അതാണ് ഈ താടിക്ക് ഡിമാൻഡ് കൂടിയത്. ആൺകുട്ടികളുടെ ഇടയിൽ പോലും ഈ താടി വെച്ച് നടക്കുമ്പോൾ കിട്ടുന്ന ഒരു ആംബിയർ, ഒരു ഇമ്പാക്ട് ഉണ്ടല്ലോ, അത് ആൺകുട്ടികൾക്ക് ഷൈൻ ചെയ്യാൻ താല്പര്യമാണ്. മറ്റുള്ള താടിയില്ലാത്ത ആൺകുട്ടികളുടെ മുമ്പിൽ താടിയുള്ളവർക്ക് ഷൈൻ ചെയ്യാൻ കിട്ടുന്ന ഒരു അവസരമല്ല. അപ്പൊ ഒടി മീശ അതുണ്ടാവില്ല, പൂച്ചക്കൂട്ടിയിലെ കുണ്ടിയുമുള്ള രോമം വന്നിട്ടുള്ളൂ, അപ്പോൾ അത് വെച്ചടക്കും. ഷേവ് ചെയ്ത് കളയില്ല, ഷേവ് ചെയ്ത് കളയണം. അവിടെ നിന്നാ താടി വളരണോ, നല്ല കട്ടിയുള്ള രോമങ്ങൾ കിളിർക്കണമെങ്കിൽ ഷേവ് ചെയ്യുക തന്നെ വേണം. അപ്പൊ ഇതിന്റെ അകത്ത് നിന്നിട്ട് താടി വളരുവാനായിട്ടുള്ള ആദ്യ ദിശയിലേക്ക് ഞാൻ കടക്കാൻ പോകണം. എന്റെ താടി കുറച്ചും കൂടി എനിക്ക് വലുതാവണം. അപ്പൊ എന്റെ താടി കുറച്ചും കൂടി വലുതാവാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യണം? എല്ലാ താടി വടിച്ചു കളയണം. അപ്പൊ അതിന് മുമ്പായിട്ട് പടയ്ക്കാം, എങ്ങനെ ഉണ്ടാവോ എന്തത് ഐസ്ക്രീം. അത് എനിക്ക് താടി ഷേവ് ചെയ്ത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യട്ടാ. പെൺകുട്ടികൾ കണ്ടിട്ടോ നിങ്ങള് ആമ്പിള്ളേര് താടി ഷേവ് ചെയ്യണത്, നല്ല രസമുള്ള പരിപാടിയാ. അപ്പൊ താടി ഷേവ് ചെയ്യുന്നതിന്റെ ആദ്യ ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. താടി ഷേവ് ചെയ്താലേ താടി വളരുള്ളൂ എന്റെ അഭിപ്രായമാണ്. കുഞ്ഞു രോമങ്ങളുള്ള ആളുകൾക്ക് താടി ഷേവ് ഭയങ്കര മടിയായിരിക്കും. നിങ്ങൾ മടിക്കേണ്ട കാര്യമില്ല, കാരണം നിങ്ങൾ താടി ഷേവ് ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് കട്ടിയുള്ള രോമങ്ങൾ മുളയ്ക്കുള്ളൂ. താടി ഷേവ് ചെയ്യുമ്പോഴാണ് കട്ടിയുള്ള കൂർത്ത മോനെ രോമങ്ങൾ വന്നുകൊണ്ടിരിക്കുക. താടി ഷേവ് ചെയ്യാണ്ട് കുറ്റി രോമങ്ങളും പൂട പോലത്തെ രോമം വെച്ച പട്ടിപ്പൂട പോലത്തെ രോമങ്ങൾ വന്ന് നിൽക്കും. നിങ്ങൾ അത്ര പ്രായമായാലും ഒരു മാറ്റവും ഇല്ലാതെ രോമം വന്ന് നിൽക്കും. അതിൽ നിന്ന് മാറ്റങ്ങൾ വരണമെങ്കിൽ ഷേവ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഇടതടവും ഇല്ലാതെ ഇടക്കിടക്ക് നിങ്ങൾ രോമം ഷേവ് ചെയ്തുകൊണ്ടിരിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നല്ല കട്ടിയുള്ള ഇടതൂർന്ന തിക്കുള്ള മിനുസമുള്ള തിളക്കമുള്ള രോമകൂപങ്ങൾക്കുള്ളിൽ നിന്നും രോമങ്ങൾ കിളിർക്കുകയുള്ളൂ. അപ്പൊ എന്നെ പോലെ, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് പോലെ, നിങ്ങൾ എട്ടക്കെട്ടക്ക് ഷേവ് ചെയ്യാം. ഷേവ് ചെയ്തിട്ട് നല്ല വൃത്തിയുള്ള താടി വരുള്ളൂ. എന്റെ കുറച്ച് താടി വീഡിയോ താടി ഫോട്ടോസുകൾ ഞാൻ ഇതിന്റെ പിന്നില് പിന്നാമ്പുറ വീഡിയോയില് ചേർക്കുന്നതായിരിക്കും. നിങ്ങൾ ഷേവ് ചെയ്ത് കഴിഞ്ഞാല് ഗംഭീര താടി വരുമെന്ന് ഞാൻ പറയണില്ല, അത്യാവശ്യം നല്ല രീതിയിൽ താടി മുളയ്ക്കും. മുളയ്ക്കാനുള്ള റീസൺ ആണ് ഇത് ഈ പറഞ്ഞത്. അപ്പൊ നിങ്ങളൊക്കെ താടി വടിക്കുക, താടി വടിച്ചോണ്ടിരിക്കുക. കുഞ്ഞു രോമങ്ങൾ ഉണ്ടാവും ചിലപ്പോൾ വടിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും നിങ്ങൾ ഇതിനെടുക്കണം, തൊമ്പേക്ക് എടുക്കണം, സമയപ്പെട്ട ഇങ്ങനെ ആവുന്നു നിങ്ങൾ വിചാരിക്കും. ഏത് ഒരു കാണുമ്പോൾ ഒരു വൃത്തിയായിട്ട ലുക്ക്, അല്ലെങ്കിൽ മറ്റേ 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 ലുക്ക് അത് വരുന്നു നിങ്ങൾ വിചാരിക്കും. നിങ്ങൾ മറ്റുള്ളവർ എന്തോ വിചാരിക്കും എന്നുള്ളത് കരുതണ്ട. നിങ്ങൾക്ക് താടി വളരണോ, കട്ടികളുടെ രോമം വരണോ മൂത്ത്, അപ്പൊ നിങ്ങൾ ഷേവ് ചെയ്യുക തന്നെ വേണം. കട്ടിക്ക് ഷേവ് ചെയ്തോ, ഇടക്കിടക്ക് ഷേവ് ചെയ്തോ, ഷേവ് ചെയ്ത് ഇങ്ങോട്ട് വരട്ടങ്ങട്. ഇവിടെ ഒരു സെന്റർ ക്ലാസ് ഉണ്ട്, അതിൽ നോക്കി ഷേവ് ചെയ്യണം കേട്ടോ. കാരണം വെച്ചാൽ ഇതിന് നോക്കി ഷേവ് ചെയ്തെന്ന് എനിക്ക് കാണില്ല. അപ്പോ ഫസ്റ്റ് മീശ എടുക്കണം. നമ്മള് മീശയൊക്കെ കട്ടിയുള്ള മീശയൊക്കെ വരണമെങ്കിൽ നമ്മൾ ഫസ്റ്റ് മീശ ഓടിക്കണം. മീശ ഓടിച്ചല്ല കാര്യുള്ളൂ, മീശ ഓടിക്കുന്നതിൽ മെയിൻ. എനിക്ക് രോമം, എനിക്ക് മീശ ഓടിക്കുന്നതിലും രോമം പഠിക്കുന്നതിലും മുഖത്ത് താടി പിടിക്കുന്നതിലും ഒരു കാണൂല. ചിലവർക്ക് കണ്ടില്ല ചത്താലും ഷേവ് ഇല്ല.
എനിക്ക് കുഴപ്പമില്ല കേട്ടോ, ഞാൻ ഡിന്നർ റെഡിയാ. അപ്പോ നിങ്ങൾ ഞാൻ പറഞ്ഞെന്ന പോലെ താടി ഷേവ് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് എത്ര രോമം കിളിർത്താലും താടി ഷേവ് ചെയ്തുകൊണ്ടിരിക്കുക, എപ്പോഴും താടി ഷേവ് ചെയ്തുകൊണ്ടിരിക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് താടി കട്ടിയുള്ള താടികൾ വരുള്ളൂ. ചെറിയൊരു ടിപ്സാണ്, കാരണം എന്റെ അനിയന്മാർ നല്ല കാട്ട താടിയും കൂറ്റിരോമം വെച്ച് അങ്ങോട്ട് ഷൈൻ ചെയ്യ്, പൊളിച്ചടുക്ക്, ഒരു രക്ഷയില പിടിച്ച കിട്ടരുത്, വേറെ എഞ്ചിലും ഉക്കരിക്കണം. കട്ടി ചെറുപ്രായത്തിലേ പഠിച്ചു തുടങ്ങിക്കോ. ഞാനൊക്കെ പ്ലസ് ടുവിൽ പഠിക്കുമ്പോൾ താടി പഠിക്കാണ്ട് വെച്ചിട്ട് കുറച്ച് രോമം വന്നിട്ടുള്ളൂ, അത് പഠിച്ചു കഴിഞ്ഞാൽ വരില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് പഠിച്ചില്ല, അതവിടെ വെച്ചിടുന്നു. അതുകൊണ്ട് നല്ല കട്ടികളുടെ രോമം വരണ്ടായി. പിന്നീടാണ് ഒരു ഡിഗ്രി ഒക്കെ ആയപ്പോഴാണ് ഞാൻ ചെയ്ത് തുടങ്ങിയത്. അന്നത്തെ ഒരു കട്ടി നിന്നുള്ളൂ. പ്ലസ് ടു പതിനേഴാം വയസ്സിൽ പഠിച്ചു കൊടുത്തിരിക്കുന്ന നല്ല കട്ടികളുടെ രോമം തന്നെ അന്നറിയില്ല. ഇന്ന് അന്ന് പറഞ്ഞുതരാൻ ആരും തരുന്നില്ല. ഇന്ന് അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. അതാണ് നിങ്ങൾക്ക് പറഞ്ഞത്, മാക്സിമം ഷേവ് ചെയ്തോ. ഷേവ് ചെയ്തുകൊണ്ടേയിരുന്നോ? താടി ഇല്ലാത്തവരും ഷേവ് ചെയ്തോ, താടി വരാൻ സാധ്യതയുണ്ട്. ഷേവ് ചെയ്ത് എല്ലാ ആഴ്ചയിലും ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യം ഷേവ് ചെയ്ത് അന്ന് മറ്റേ സോപ്പും മറ്റേ സംഭവങ്ങളൊക്കെ ജില്ലത്തിന്റെ സാധനം കിട്ടിട്ട് ജസ്റ്റ് നിങ്ങളിന്ന് ഷേവ് ചെയ്തുകൊണ്ടിരിക്കുക. പതപ്പിച്ചിട്ട് ആ ഒരു എന്റർടൈൻമെന്റ് ആണത്. ചെയ്ത് രോമം കിളിർത്തുടങ്ങും. ഒരു രോമില്ലാത്ത ഭാഗത്ത് രോമം കിളിർത്തുടങ്ങും. കാവിളൊന്നും മടിച്ചു വെക്കില്ലട്ടാ, താടി ഭാഗത്ത് മാത്രം മടിച്ചു വെക്കുക. ഇടക്കൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. നമ്മളെപ്പോഴും രക്തയോട്ടം വേണം അവിടെ, ക്രോമസോണുകൾ കിളക്കം തട്ടണം. അതിനാണ് ഞാൻ പറഞ്ഞത്, കുറച്ച് വെള്ളമൊക്കെ നനച്ചിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. രക്തയോട്ടം വേണം, ഒരു അനക്കവും സംഭവിക്കണം. ഷേവിങ് ചെയ്ത് കൊടുക്കുക. താടി വരാൻ വളരെയധികം നാച്ചുറൽ ആയിട്ടൊരു സാധ്യതയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളത്. അല്ലാണ്ട് മറ്റുള്ള സൈഡ് എഫക്ട് വരുന്ന ഒരുപാട് മരുന്നുകൾ യൂസ് ചെയ്യാനും ബിയേഡ് ഓയിൽ യൂസ് ചെയ്യാനും കാര്യങ്ങളല്ല ഞാൻ പറഞ്ഞിരുന്നിട്ടുള്ളത്. മിതമായ സാധാരണ ശൈലിയുള്ള സാധാരണക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന സാധാരണമായ കാര്യങ്ങളാണ് ഞാൻ സാധാരണക്കാരനായി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. നിങ്ങൾക്ക് ഫുള്ള് ഷേവ് ചെയ്തോളൂ, ഇതുപോലെ ഒന്നും അവിടെ ഒന്നും വെക്കല്ലേ. ഷേവ് ചെയ്യുമ്പോൾ ഫുള്ള് ഷേവ് ചെയ്തോളൂ. ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നുള്ളൂ, ഇതിൻ്റെ ഇടയിൽ കൂടെ ഷേവ് ചെയ്യുക. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ എൻ്റെ എക്സ്പീരിയൻസ് ആണ്, ഞാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. വെള്ളം നനച്ചുകൊണ്ട് ഈ മുടി വൺസ് അഗൈൻ വെള്ളം നനച്ചുകൊണ്ട് താടിയിൽ ഇരിക്കുകയാണെങ്കിൽ വെള്ള താടി തടച്ചു വളരും. വെള്ളം ഒരു ദിവസം നിങ്ങൾക്ക് എത്ര പ്രാവശ്യം വെള്ളം നനച്ചിട്ട് ഇരിക്കൊണ്ടിരിക്കാൻ പറ്റും? താടി തടച്ചു വളരും, ഞാൻ ചെയ്തിട്ടുള്ളതാണ്. അതിനുപരി താടി ഷേവ് ചെയ്തുകൊണ്ടിരിക്കുക. വരുമ്പോൾ ഷേവ് ചെയ്യാം, വന്നിട്ട് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ഷേവ് ചെയ്യാം. ഒരു മാസം മിനിമം 10 പ്രാവശ്യങ്ങൾ ഷേവ് ചെയ്യാം, 15 പ്രാവശ്യങ്ങൾ ഷേവ് നിങ്ങൾക്ക് പറ്റൂ. അത്രയും കട്ടിയുള്ള താടി നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും. ഷേവിങ് മെയിൻ, അതും എൻ്റെ എക്സ്പീരിയൻസ് ആണ്. ഈ രണ്ട് കാര്യങ്ങളെനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളൂ. താടി വളരാനുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ വളർന്ന താടി കട്ടി കൂടാനും തളച്ചു വളരാനുള്ള കാര്യങ്ങൾ, ഈ രണ്ടും നിങ്ങൾ ചെയ്ത് നോക്ക്. എൻ്റെ എക്സ്പീരിയൻസ് ആണ്. ഓക്കെ, ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് പിടിച്ചിരിക്കുന്നു. റാങ്ക്സ് പ്ലേ സൈനിങ് ഓഫ്. എന്നെ മറക്കില്ല എന്നുള്ള വിശ്വാസത്തോട് കമൻറ്റ് അടിച്ചോളൂ, കമൻറ്റ് വായിച്ചോളൂ. വീണ്ടും കാണാം. ബൈ.